അപ്പൊ ഞാൻ ഓർത്ത് ഏഹേ നമുക്ക് ഇവിടെ കിളത്തി ഒരെണ്ണം ഉണ്ടല്ലോ, കഴിഞ്ഞ പോലെ ഒക്കെ നിറച്ചുണ്ടായതാണല്ലോ എന്ന് ഓർത്ത് പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോ ഇതൊരു സമ്മർ സ്പെഷ്യൽ ഐറ്റം ആണ്. ഇപ്പൊ മനസ്സിലായോ എന്നാന്ന്? നല്ല ഷേപ്പ്. ഞാൻ വിചാരിച്ചാലും വലുതാട്ടോ. എനിക്ക് ചെറിയ അപ്പൊ ചൂടിനെ ഞങ്ങൾ എങ്ങനെയൊക്കെ പ്രതിരോധിക്കുന്നു എന്നുള്ള വയലറ്റ് നൈറ്റിയും വയലറ്റ് കാച്ചിലും അത് ഒരു കുഞ്ഞു ബോട്ടിൽ മതി കേട്ടോ. പറഞ്ഞത് തന്നെയാണോ കിട്ടിയേ? അല്ലെങ്കിൽ പ്രശ്ന കേട്ടോ. കാശാവ് ഇരിഞ്ഞു അത് മൊട്ടാന്നേ, മൊട്ട അതിനകത്ത് നിക്കണേ. ഞാനോർത്തേ കരിഞ്ഞു പോയതായിരിക്കും. ഞാനിത് ഞാനിത് നോക്കാൻ മിനിഞ്ഞാന്ന്. കാരണം എന്നാന്ന് വെച്ചാ ഇത് കുഞ്ഞോളിച്ച് വരാത്തോണ്ട് കരിയിൽ കിടക്കണുണ്ടോ. ഈ യൂട്യൂബിൽ ഒരു ദിവസം രാത്രി നോക്കിയപ്പോ ഒരാളുടെ പറമ്പിലാണോ മുറ്റത്താണോ നിറച്ച് കാശാവ് പൂത്ത് നിൽക്കണം. അപ്പൊ ഞാനോർത്ത് ഏഹേ നമുക്ക് ഇവിടെ കിളത്തി ഒരെണ്ണം ഉണ്ടല്ലോ, കഴിഞ്ഞ പോലെ ഒക്കെ നിറച്ചുണ്ടായതാണല്ലോ എന്നോർത്ത് പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോ ഇങ്ങനെ കുറച്ച് പൂക്കളുണ്ട്, കുറച്ച് കരിഞ്ഞ് നിൽക്കുമ്പോൾ വിരിഞ്ഞു വന്നിട്ട് നിർത്തോണ്ട് വരാട്ടോ. വെള്ളം ഒഴിക്കാം. ആരെങ്കിലും അടിക്കുമ്പോ കളയാറ് ചകിരിയൊക്കെ വെച്ചതാ ഇവിടെ. ചകിരി ഏതാണ്ട് പൊട്ടച്ചട്ടിയിലൊക്കെ നമ്മുടെ ഇതാണ് അറിയിക്കാനുണ്ട്. ഇതൊക്കെ മുട്ട കണ്ടോ, ഇതെല്ലാം മുട്ട. ഇതിന്റെ പ്രത്യേകത തണ്ടേലാണ് ഈ പൂ വിരിയണത്. പിന്നെ ഈ നീല നിറം, നീല നിറത്തിലുള്ള നീല നിറത്തിലുള്ള പൂക്കള് വളരെ അപൂർവ. നിറച്ചു വിരിയൂ ഇത്, അപ്പൊ നല്ല ഭംഗി. ഇലയില്ലാത്ത കണ്ടോ, ഇലയില്ലാത്ത രീതിയിലുണ്ടാവും. നല്ല രസമാണ്. ഇത് അമ്മയുടെ കിളികൾക്ക് വെള്ളം കൊടുക്കുന്ന ചട്ടിയല്ലേ? ആണോ? വർഷങ്ങൾ മുമ്പ് ചാച്ചാച്ചയുടെ അവിടെ നിന്നൊരു വിത്ത് കൊടുത്തന്നത് കണ്ട്, തനി വെള്ള, അതായത് സ്നോ വൈറ്റ്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ചൊറിയുണ്ട്. ഇപ്പൊ വന്നതാ. ഇതെന്നാന്നറിയാവോ? അല്ല അല്ല അല്ല, ഇതൊരു സമ്മർ സ്പെഷ്യൽ ഐറ്റം ആണ്. അതൊന്നും അല്ല, അതൊന്നും അല്ല. എന്നാന്നൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ എന്നാ? വായിക്കാൻ നോക്കിട്ടൊന്നും പിടികിട്ടില്ല. ഇല്ല, അത് അങ്ങനെയൊന്നും പിടികിട്ടില്ല. അമ്മ പൊട്ടിച്ചോ, ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാ എങ്ങനെയാ വീഡിയോ എടുക്കുക? എത്രത്തോളം അതിന്റെ ഉള്ളിലുള്ള സാധനം വർക്കൗട്ട് ആവും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. മൊത്തം തുറന്നോ. ഇപ്പൊ മനസ്സിലായോ എന്നാന്ന്? മനസ്സിലായി. ഓ, ഫാൻ വരെ ഇപ്പൊ പേഴ്സണൽ ആയോ? ഫാൻ വരെ ഇപ്പൊ പേഴ്സണൽ ആയി മാറി. ഇനി എന്ത് വേണം? ഇതെങ്ങനെയാണ് ഇതിന്റെ സംഭവം, വർക്കൗട്ട് ആകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. തുറക്കട്ടെ എന്നാ? ഇങ്ങനെ വെച്ച് തുറക്കായിരിക്കും കേട്ടോ. അതെ, ഇങ്ങനെയായിരിക്കും. സെല്ലോ ടേപ്പ് ഉണ്ടോ അവിടെ?
സാധനം വലുതാന്ന് തോന്നണല്ലോ. കൊള്ളാല്ലേ, അല്ല എനിക്ക് തുറക്കാതെ തന്നെ ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചാലും വലുതാട്ടോ. ഇത് എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോ നമുക്ക് അവിടെ വെക്കാം. അല്ല ക്ലിപ്പ് ചെയ്ത് വെക്കാം ടേബിളിലൊക്കെ. ദേ ഈ സാധനം പഞ്ച് ചെയ്യുന്ന പോലെ കണ്ടോ. ദേ ഇതിങ്ങനെ ഞെക്കാം, ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇച്ചിരി ബലം ഉണ്ടാകുന്നെ. എവിടെയെങ്കിലും ഒക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. വെക്കാം, ഓണാക്കി നോക്കിയാ കാറ്റുണ്ടോ നോക്കാം. അതിനകത്ത് മാനുവൽ വല്ലതും ഉണ്ടാവും? എങ്ങനെയാ ഓണായി? മുഖത്തേക്ക് അടിക്കും. മുഖത്തടിക്കണ സാധന പ്രധാനമായിട്ട്. ഇത് കൂട്ടണുണ്ടോ? കൂട്ടണത് ഉണ്ടാവുമായിരിക്കും. ഇത് സിമ്മ സൗണ്ട് ഉണ്ട്. അതാണ് കൂട്ടണത്. ഇതാണ് ഏറ്റവും കൂടുതൽ. ഒരു മിനിറ്റ് അവിടെ അത് ക്ലിപ്പ് ചെയ്ത് വെച്ചോ. അതിന്റെ തണ്ടേൽ വെച്ചോ, ക്ലിപ്പ് ചെയ്ത് വെച്ചോ. എനിക്ക് ചെറിയ അപ്പൊ മേടിച്ചു പോയി. ഇരിക്കോ? USB ആണേ. കറണ്ട് ഇത് നമ്മൾ USB കണക്ട് ചെയ്തിട്ട് റീചാർജ് ചെയ്യണം. ഓരോ തവണ ചാർജ് തീരുമ്പോഴും കാറ്റ് അങ്ങോട്ട് തിരിച്ചു വെക്കാൻ പറ്റുമായിരിക്കും. അല്ല ഫാൻ അങ്ങ് തിരിക്കാം. അല്ലെങ്കിൽ കസേര, അല്ല പ്ലാസ്റ്റിക് കസേര കൊണ്ട് വെച്ചാൽ ചെയ്യാം. അപ്പൊ നിനക്ക് എഡിറ്റിംഗ് ഒക്കെ നടത്താൻ കൊള്ളാം. കാറ്റ് കിട്ടണ്ടോ? നിനക്ക് അവസ്ഥ കിട്ടും. നിന്റെ ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്കും വേണമെങ്കിൽ ഗ്രില്ലില് ക്ലിപ്പ് ചെയ്ത് വെക്കാം. പാചകം നടത്തുമ്പോ ചൂട് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ. നമ്മുടെ ഗ്രില്ലും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, കുറച്ച് ദൂരത്തിൽ. ഇങ്ങനെ ഇരുന്നാലേ കിട്ടുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലതാ. എമർജൻസി ഇങ്ങനെ ഇരിക്കുമ്പോ കാറ്റിന് ഈ ഫാനും കൂടെ ഇട്ട് കഴിഞ്ഞാ മുഖത്തേക്ക് വേർക്കൂല. നല്ലതാ, മുഖം വേർക്കാതിരിക്കാൻ നല്ല. പിന്നെ കൊണ്ടിടക്കാൻ തോന്നണം. അതെ 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 അതെ. എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴേ ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് കാറ്റ് കുറവല്ലേ ഇപ്പൊ കിട്ടണേ. അത് കാരണം ഇത് ഇങ്ങടെ വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഒരു ഇതും കൂടെ ആവും, കാറ്റ് കിട്ടും. അതെ 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 അതെ. മതി, ഓക്കെ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. എത്ര റേറ്റ് ഇതിന്? 1000 something ആയി. ബ്രാൻഡ് അല്ലേ, ബജാജിന്റെ ആയതുകൊണ്ട് വില കുറഞ്ഞതുണ്ട് ഇതിന്റെ. ഞാൻ പിന്നെ ബജാജ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അതെ 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 അതെ. ഓക്കെ. ഈ കറണ്ട് പോകുമ്പോ നല്ലതാ. കറണ്ട് എങ്ങാനും സപ്പോസ് പോവുകയാണെങ്കിൽ നമ്മളിത് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇൻവെർട്ടർ ഉണ്ടല്ലോ, പക്ഷെ എന്നാലും ചില സിറ്റുവേഷനിൽ വേണ്ടി വരും. അതെ 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 അതെ. ഇത് ആമസോണിന്റെ ബില്ലാണ് കേട്ടോ. ഈ പെട്ടിക്കകത്ത് പിന്നെ എന്തൊക്കെയാ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ ആണ്, ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറഞ്ഞിട്ട്. ഹൗ ടു ഓപ്പറേറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു USB പോർട്ടലാണുള്ളത്. പിന്നെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. ഇൻസ്പയറിംഗ് ട്രസ്റ്റ്. 1 year വാറണ്ടി ഉള്ള ഫാനാണ് കേട്ടോ. 1 year വാറണ്ടീഡ് ഫാനാണ്. അത് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാറണ്ടി ഉള്ള സാധനമാണ് ഇത്. ദിസ് വാറണ്ടി, അതെ വാറണ്ടി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനമാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എന്താണെന്ന് നോക്കാം. 4 hours ബാറ്ററി ബാക്കപ്പ് ആണുള്ളത്. 1 year വാറണ്ടി, ഹൈ സ്പീഡ്, മൾട്ടി ഫംഗ്ഷൻ ക്ലിപ്പ്, USB ചാർജിങ്. അപ്പം ഇത്ര സംഭവം ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 4 hours നിൽക്കും എന്നാണ് അവരുദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും നല്ല കാറ്റുണ്ട്, അത് നിങ്ങൾ ഓൾറെഡി കണ്ടതല്ലേ. അപ്പോൾ അത് ഓക്കെയാണ്.
എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. കറക്റ്റ് പ്രൈസും ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യട്ടോ, വാങ്ങിയ പ്രൈസ് എത്രയാണ്. ആ അപ്പോൾ ദേ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, 5 hours ഇത് ഹൈ സ്പീഡിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ 5 hours മീഡിയം സ്പീഡിൽ പ്രവർത്തിക്കാൻ പറ്റും, 4 hours ലോ സ്പീഡിലും പ്രവർത്തിക്കാൻ പറ്റും എന്നാണ് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ബാക്കി വർക്ക് ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷം നോക്കാം. ദേ ഈ ഭാഗത്താണ് നമ്മൾ ചാർജ് കണക്ട് ചെയ്യണേ കേട്ടോ, ഇതിൻ്റെ USB ആണ്. ദേ ഞാനവിടെ കണക്ട് ചെയ്തു, ഇനി നമുക്ക് ഓൺ ചെയ്യാം. ഇത് ഓണായി കഴിയുമ്പോഴത്തേനും ഇവിടെ ഓറഞ്ച് കളർ ഇൻഡിക്കേറ്റർ ആയിരിക്കും കാണിക്കുക, ഫുൾ ചാർജായി കഴിയുമ്പോഴേക്കും ഇവിടെ ഗ്രീൻ കളറായി മാറും എന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. ചാർജിങ് ഫുള്ളി ചാർജിങ് ടൈം പറഞ്ഞേക്കണ 6 to 8 hours ആണ്. ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ്, അപ്പൊ ഫാൻ ഒന്ന് നമുക്ക് ഫുള്ളി പ്രവർത്തിപ്പിച്ചൊക്കെ നോക്കാം. ഫാൻ ദേ ഞാൻ ഇവിടെയാണ് കേട്ടോ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാവേ. അപ്പൊ ഈ ഫാനിന്റെ പൊസിഷൻ ഇപ്പൊ അങ്ങോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ, ഈ ഭാഗത്തേക്കാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇരിക്കുന്ന സൈഡിലേക്ക് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കാം. യെസ് കണ്ടോ, ട്വിസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി വേണമെങ്കിൽ ഈ സാധനം ഒന്ന് താഴേക്ക് ഇതേ ഇവിടം വരെ ആക്കാം നമുക്ക്. അത്രേ ഞാൻ ആക്കുന്നുള്ളൂ, എന്തായാലും അത്രേ ആവശ്യം നമുക്ക് എന്തായാലും ഇല്ലല്ലോ. ഇതാ അതെ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക്. അതെ ഇതാണ് എൻ്റെ കറക്റ്റ് പൊസിഷൻ. ഓക്കെ ഇങ്ങനെ തിരിക്കാം, ട്വിസ്റ്റ് ചെയ്യാം. ഇനി ബാക്കിലാണ് ഇതിൻ്റെ ബട്ടൺ. ആ ഹാ ഹാ ഹാ, ഒന്നുകൂടി പ്രസ് ചെയ്താൽ മീഡിയം സ്പീഡ്, ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഹൈ സ്പീഡ്. ആ ഹാ ഹാ ഹാ, അടിപൊളി. എൻ്റെ ഫാൻ ഇരിക്കുന്ന കണ്ടോ, ഏ എൻ്റെ മുഖത്തേക്ക് നല്ലതായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ, നല്ല കാറ്റുണ്ട് കേട്ടോ. കുഞ്ഞു ഫാനാണേലും അത്യാവശ്യം ആ ഫാനിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കാറ്റ് കിട്ടുന്നുണ്ട്. സോ ഞാൻ ഒരു 90% ഞാൻ ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, അതാണ് കേട്ടോ. ഇപ്പോൾ വാറണ്ടി കൂടെ ഉള്ള സ്ഥിതിക്ക് ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ്. ഏ കണ്ടോ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, നല്ല സുഖം. ഈ വേനക്ക് നമുക്കൊരു കുഞ്ഞു കാറ്റ് കിട്ടിയാൽ തന്നെ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആണ് അല്ലേ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ ഈ മച്ചിൻ്റെ അവിടെ, അതായത് മുകളിൽ റൂഫിൽ നമുക്ക് ഫാൻ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഫുള്ളായിട്ട് കാറ്റ് കിട്ടുന്നില്ല അല്ലേ. നമ്മൾ എവിടെ പോയിരുന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ നമ്മൾ വേർക്കുകയാണ്. അപ്പോൾ അതിന് ഇതൊരു ബെസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒന്നുകൂടി പറയട്ടെ, ഇതൊരിക്കലും പ്രമോഷനല്ല, പുതിയൊരു സാധനം ഞാൻ മേടിച്ചപ്പോൾ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് കാണിച്ചു തന്നു, ആ ഒരു സന്തോഷം പങ്കുവച്ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചൂടിനെ ഞങ്ങൾ എങ്ങനെയൊക്കെ പ്രതിരോധിക്കുന്നു എന്നുള്ള ആ ഒരു രീതി കൂടി ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റൊരു പ്രമോഷനും അല്ല, കാശ് കൊടുത്ത് തന്നെയാണ് മേടിച്ചത്. അതെ ഇറ്റ്സ് വെരി അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ വീണ്ടും ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ, കഴിക്കാനുള്ള കൊതി കൊണ്ടാണ്. ഒരിക്കൽ ഇത് വാങ്ങിച്ചു കഴിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നേ, അപ്പൊ വീണ്ടും മേടിച്ച വയലറ്റ് കാച്ചിൽ പുഴുങ്ങിയതാണ്. വൈകുന്നേരം 4 PM ഇല്ല, ഇത്രേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാ മൊത്തം ഇത്രേ ഉള്ളൂ. മതി, കാരണം അന്ന് നമ്മള് മാർക്കറ്റിൽ പോയി മേടിച്ചിട്ടുണ്ട്. ഇനി ഇരിക്കണത് വിത്തിനെടുക്കണം, ഈ ടൈപ്പ് കിട്ടാനില്ല, അതുകൊണ്ടാ. എന്റെ കൂടെയുള്ള കോമ്പിനേഷൻ സ്മൂത്തി, ഇതിന്റെ കൂടെ കഴിക്കാനുള്ള തേങ്ങ. ഇനി കൊച്ച സ്റ്റീലിന്റെ പ്ലേറ്റുകളിൽ എല്ലാവർക്കും പകർത്താം, എന്നിട്ട് കഴിക്കാം. എന്ത് ചൂടാല്ലേ, എനിക്കും ചൂടായതുകൊണ്ട് എപ്പോഴും നല്ല കൂള് വേണം, അതാണ് ഇഷ്ടം. ചൂട് പക്ഷെ അപ്പയ്ക്ക് അങ്ങനെ കൂള് വേണം നിർബന്ധമില്ല കേട്ടോ, ഒരു നിർബന്ധവും ഇല്ല. എനിക്ക് ഭയങ്കര ചൂടാ, ഞാൻ ചൂട് വെള്ളം പോലും ഇപ്പൊ കുടിക്കാറില്ല. ഞാൻ ചൂടുവെള്ളം കുടിച്ച കാലം മറന്നു. എനിക്ക് ആ സ്വഭാവം അമ്മയുടെ ആണെന്ന് തോന്നുന്നു, ചൂട് കാലത്ത് ഫുൾ തണുപ്പാണ് താല്പര്യം. തേങ്ങാപ്പിരി ഇടാട്ടോ, നല്ല പീസ് നോക്കിയതാ അമ്മ എടുത്തോ. എനിക്കുണ്ടെന്നേ, വേറെ ഉണ്ടോ? തേങ്ങ ഇട്ടേക്കട്ടെ. വൈകിട്ട് പുറത്തു പോകാനല്ലേ, വൈകിട്ട് പുറത്തൊന്നല്ലെങ്കിൽ കഴിക്കാൻ. അത് ഞാൻ മറന്നു, ഞാൻ പുറത്തു പോണ എന്തായാലും കഴിക്കാം, നമ്മുടെ ലോക്കൽ. അത്രേ ഉള്ളൂ.
വയലറ്റ് നൈറ്റി അല്ലടി ഇത് പർപ്പിള അല്ല പർപ്പിള അല്ല പിങ്ക വയലറ്റ് നൈറ്റി അയ്യ കിടപ്പുണ്ട് എന്നാ കാതിന് മറ്റത്ത് അത് പോയത് നന്നായില്ലേ വയലറ്റ് കിട്ടിയത് അതെ വിത്തും കിട്ടി കിട്ടി വിത്ത് കിട്ടാനാണ് പ്രധാനം എനിക്ക് വേണ്ടിയിരുന്നത് അടുത്ത പോലെ ഇത് അന്വേഷണം നടക്കണ്ടല്ലോ എല്ലായിടത്തും ഈ കിട്ടൂല ഈ കളറ് ശരിയാ എനിക്ക് വയലറ്റ് കാച്ചിൽ കഴിച്ചതിന് ശേഷം എനിക്കിപ്പോ വൈറ്റിനേക്കാൾ ഇഷ്ടം വയലറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് പറയണേ അമ്മ ലാസ്റ്റ് കാൻഡിഡ് മേടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ വ്യൂവേഴ്സ് പലരും പറഞ്ഞു കേട്ടോ കാൻഡിഡ് ബി ക്രീം നല്ലതാണ് പിന്നെ നമുക്ക് പച്ചപ്പഴവും ഒരു കവറ് പാലെടുത്തു നാളെ വൈകുന്നേരത്തിൽ ഇനി വെടി വന്നാലേ ഒരു കവർ എടുക്കുള്ളൂ ഒരു കവർ മതി എല്ലാം എഴുതിയോ ഇന്നെന്നെ വൈകിട്ട് പോണേ ഉച്ചക്ക് പോണേന് പകരം ഉച്ചക്ക് വീട്ടിൽ പോയില്ല സൺഡേ അല്ലേ ഞാൻ പറഞ്ഞ രാത്രി ഇതങ്ങ മേടിച്ചോളാം പിന്നെ ചൂട് ഇങ്ങനെ വല്ലാത്ത വിഷയം രാത്രിയില്ല കൂടുതൽ കുറഞ്ഞു പക്ഷെ ഇത് കുറവുണ്ട് ഇന്നിപ്പോ ഇന്ന് ഹീറ്റ് വേവ് വാണിംഗ് ഇല്ലായിരുന്നു മേ ബി അതായിരിക്കാം ഇന്നലെ വരെ ഹീറ്റ് വേവ് വാണിംഗ് ഉണ്ടായിരുന്നു അതായത് മെയ് 4-ാം തീയതി വരെ ഹീറ്റ് വേവ് വാണിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് കണ്ടില്ല ഇന്ന് അത് കണ്ടിട്ടില്ല മേ ബി അതായിരിക്കും കേട്ടോ ഏ ആ അത് വിഡ്രോ ചെയ്തു തോന്നുന്നു ആ സ്കൂട്ടറിന്റെ ശരിയായോ സെൽഫ് സ്റ്റാർട്ടർ കുഴപ്പമൊന്നുമില്ല താക്കോലോ അപ്പൊ വന്നൂട്ടോ കാൻഡിഡ് ഉണ്ടോന്ന് ചോദിക്കാം നമുക്ക് കാൻഡിഡ് കിട്ടിയോ ഏ എവിടെ നോക്കട്ടെ പറഞ്ഞത് തന്നെയാണോ കിട്ടിയേ അല്ലെങ്കി പ്രശ്ന കേട്ടോ പിന്നെ എന്നാക്കിയാ കവറിനകത്തുള്ളേ പൂവനാണോ ആ അതെന്നാ പതിവില്ലാതെ പാളയംകുടൻ ആ അത് തന്നെയാണോ കിട്ടിയ ആ കിട്ടിയല്ലോ ലാക്ടോ കലാമിൻ ആൻഡ് കാൻഡിഡ് ബി ക്രീം ബി ക്രീം നീ ഇതങ്ങ് പെരട്ടി നോക്കിയിട്ട് പറയാം കുളിച്ചല്ലോ അതുകൊണ്ട് പെരട്ടാൻ പെരട്ടുമ്പോ പറഞ്ഞോ ഇത് പെരട്ടാം അല്ലേ വിലയെ പറ്റി നോക്കണ്ട് ഇവിടെ അല്ല വില 152 രൂപ 20 ഗ്രാം ഇഫക്റ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞല്ലേ പൊട്ടിക്കണം ഇങ്ങനെ പൊട്ടിക്കുന്നത് ഈസി മെത്തേഡ് ആണ് ഇങ്ങനെയാണ് അത് പൊട്ടിക്കണ്ടേ ഇത് ചൂടൂരൂര് നല്ലതാന്ന് പറഞ്ഞോണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതാരും അനുകരിക്കാൻ പറഞ്ഞതല്ല ഇതിങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നതല്ല കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ ചൂടുകൂര് വരാറുള്ളത് കൊണ്ടും മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞ് അങ്ങനെ നമ്മൾ മേടിച്ചതാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ കാൻഡിഡിന്റെ പൗഡറും കാൻഡിഡിന്റെ സോപ്പും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ചൂടുകൂര് വരുമ്പോ അത് ഇഫക്റ്റീവ് ആയിരുന്നു പൗഡർ ഇട്ടിട്ട് പക്ഷെ ഇപ്പൊ ഒരു രക്ഷയില്ല അല്ലേ അതുകൊണ്ട് വലിയ ഗുണമില്ല അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പറ്റൂട്ടേക്കാം.